ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പനീർ ചീസ് റോളാണ് അപ്പോൾ ഞാനതിലേക്ക് പനീർ ചെറിയ ക്യൂബ്സാക്കി അരിഞ്ഞ് അത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ ചില്ലീസ് ചെറുതായി ചോപ്പ് ചെയ്തത് ഓണിയൻ ചോപ്പ് ചെയ്തത് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് പിന്നെ മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ മൈദ ബേക്കിംഗ് പൗഡർ ബട്ടർ പിന്നെ ചില്ലി ആൻഡ് ടൊമാറ്റോ സോസ് അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പനീർ ചീസ് റോൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് മൈദ കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്നൊരു ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് സ്പൂൺ കൊണ്ട് നൽകി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് തന്നെ നമ്മളൊന്നത് മാവ് പോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ആവശ്യാനുസരണം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ മാവ് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മാവിനൊന്ന് സ്മൂത്താക്കി എടുക്കാം നമ്മളൊരു മാവ് പോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക എന്നിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് അതിനുള്ളിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ് റെഡി ആക്കേണ്ടത് അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം അപ്പോൾ ബട്ടറൊക്കെ നമുക്ക് മെൽറ്റായി കിട്ടി ഇനി ഞാനതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് പനീർ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി വലിയ കഷ്ണമായിട്ട് നമ്മൾ ടിക്കയ്ക്കും അല്ലെങ്കിൽ പനീർ ബട്ടർ മസാലയ്ക്കൊക്കെ എടുക്കുന്നത് പോലെ അത്രയും വലിയ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇതൊരു ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി കിട്ടി നമുക്കിതെടുത്ത് മാറ്റാം ഇനി ആ ബട്ടറിലേക്ക് തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് സോൾട്ടായി കിട്ടണം ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം പോയി കിട്ടുന്നവരെ നമുക്കൊന്നിങ്ങനെ സോൾട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇനി ബാക്കി അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാബേജും ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാബേജാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നമുക്കതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യാനുസരണം ഗരം മസാല ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത്രയാണ് നമുക്ക് മസാലയായിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഈ പൊടികളെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊടിയൊക്കെ ഒന്ന് അതിൻ്റെ പച്ചമണ്ണൊക്കെ നമുക്ക് പോയി കിട്ടണം അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല മണമൊക്കെ വന്നു തുടങ്ങി ഗരം മസാലയുടെ ഒക്കെ മണമാണ് ഇങ്ങനെ വന്നു വരുന്നത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്കതിലേക്ക് ടൊമാറ്റോ സോസും പിന്നെ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം അപ്പോൾ ടൊമാറ്റോ സോസ് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണൊക്കെ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചില്ലി സോസ് വേണമെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്രയാണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനിയാണ് അതിലേക്ക് നമ്മൾ നേരത്തെ ഗോൾഡൻ നിറത്തിലാക്കിയിട്ട് പനീർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസും കൂടിയാണ്
നമ്മൾ ആവശ്യാനുസരണം ചീസും പനീറൊക്കെ എടുത്ത് അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി വന്നു തുടങ്ങി. അപ്പോൾ പനീറിൻ്റെയും ചീസിൻ്റെയൊക്കെ ഒരു മണമാണ് ഇവിടെ മൊത്തം. ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആ ചീസിൻ്റെയും പനീറിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫില്ലിംഗ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മാവ് ഒന്നും കൂടെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം. അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് റോൾ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഇത് ഞാനൊരു 5 പനീർ ചീസ് റോൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മളെടുത്ത ആ ഒരു മാവ് നിന്ന്. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്കൊക്കെ ഇഷ്ടം. പുറത്തുനിന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എക്സ്ട്ര ഫില്ലിംഗ് ഒന്നും ഉണ്ടാക്കിയെടുക്കേ വേണ്ടു, അതിനൊരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഓണിയൻ ഒന്ന് സോർട്ട് ചെയ്ത് കിട്ടുക, പിന്നെ ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ സിമ്പിളാണെന്ന് മാത്രമല്ല, അത് വളരെ ടേസ്റ്റിയും കൂടെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നത്. ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഫില്ലിംഗ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് ഫില്ലിംഗ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം ഫില്ലിംഗ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അത് റോൾ ചെയ്ത് മടക്കിയെടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ കാണുന്നത് പോലെ ജസ്റ്റ് മടക്കിയിട്ട് ഇനി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് മൈദ ആയതുകൊണ്ട് പിന്നെ അതങ്ങ് ഒട്ടി പിടിച്ചിരുന്നോളും, വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് റോൾസ് കിട്ടും. അപ്പോൾ ഞാൻ ബാക്കി എല്ലാതും വെച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു 5 റോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഓയിൽ ഒഴിക്കുക, ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏത് ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് ചൂടാവുമ്പോൾ ഈ റോൾസ് ഓരോന്നാക്കി അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ആക്കിയെടുക്കേ വേണ്ടു. അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ തിരിച്ച് തിരിച്ച് എല്ലാ വശവും ഗോൾഡൻ നിറത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ പനീർ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടം. സോ ഇതൊക്കെ സോസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും.